തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. അപ്പോൾ ഓരോ ഇടങ്ങളിലും എങ്ങനെയാണ് മഴയുണ്ടാക്കിയ ദുരിതങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ആളുകൾ എന്താണ് പറയുന്നത്, നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ആഷ്ലി ജോയുണ്ട്, മങ്കൊമ്പത് നിന്ന് കുട്ടനാട് ഭാഗത്തു നിന്നുള്ള വിവരങ്ങളുമായി ജയപ്രകാശുണ്ട്. കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലയിലും ദുരിതക്കയമാണ്, അവിടെയും മഴ പെയ്തപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലടിയിലായിട്ടുണ്ട്. കാഞ്ഞിരത്ത് നിന്ന് ഷിരോജുമുണ്ട് തത്സമയ വിവരങ്ങളുമായി. ആദ്യം തന്നെ ആശ്ലിയിലേക്ക് പോകുന്നു, കാരണം ഇക്കൂട്ടത്തിൽ കുട പിടിച്ച് നിൽക്കുന്നത് ഇപ്പോഴും മഴ പെയ്യുന്നത് തലസ്ഥാനത്താണ്. ആശ്ലി, ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഒരു 9 മണിവരെ, രാവിലെ ഒരു 9 മണിവരെ മഴയൊന്നും മാറുന്ന അവസ്ഥയായിരുന്നു, പെട്ടെന്നാണ് വീണ്ടും ശക്തമായി മഴ പെയ്തത്. ഇന്ന് പ്രത്യേക മുന്നറിയിപ്പൊന്നും തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലല്ലോ. അപ്പം എങ്ങനെയാണ് നഗരമേഖലയിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ മലയോരത്തേക്കൊക്കെ പോകുമ്പോൾ എന്താണ് സ്ഥിതി, ഈ ചില വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ എന്താണ് അവസ്ഥ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെയുള്ള കനത്ത മഴ ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു, ഇന്നലെ രാത്രിയിലും മഴ പെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഒരു രാവിലെയോടെ തന്നെ മഴ ചെറിയ മഴയുടെ ശക്തി ചെറുതായി കുറഞ്ഞ ഒരവസ്ഥയിലാണ്. ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ സമീപമാണ്. ഇന്നലെ ഇവിടെയൊക്കെ നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു. ആ സ്ഥിതിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്നലെ വാഹനങ്ങൾക്കൊന്നും ഈ വഴി കടന്നു പോകുവാനോ ആളുകൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുവാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതെങ്കിൽ, ഇന്ന് ഈ വെള്ളമെല്ലാം ഇറങ്ങി ആളുകൾ പഴയ രീതിയിലേക്ക് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കാര്യങ്ങൾ ആശ്വാസകരമായി നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മലയോര മേഖലകളിലാണ് ഇപ്പോഴും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇപ്പോഴും അവിടെ അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതുപോലെ കടലോര മേഖലകളിലും മഴ ലഭിക്കുന്നുണ്ട്. ഈ കടലാക്രമണത്തിനും അതുപോലെ വേഗതയേറിയ കാറ്റിനുമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നാണ് പറയുന്നത്. എന്തായാലും മത്സ്യബന്ധനത്തിന് നിലവിൽ കേരള ലക്ഷദ്വീപ് തീരത്തെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതൽ കൈവിടിയരുത്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെയൊക്കെ പല വീടുകളിലും നഗരത്തിലും അതുപോലെ ഉൾഗ്രാമങ്ങളിലുള്ള പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പലരും അവിടെ നിന്ന് സുരക്ഷിതമായ മറ്റ് ഇടങ്ങളിലേക്ക് മാറി താമസിക്കുന്നുണ്ടായിരുന്നു, സാധനങ്ങൾ മാറ്റുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ വെള്ളമെല്ലാം ഇറങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജാഗ്രത കൈവിടിയരുത് എന്ന നിർദ്ദേശവും ഈ എല്ലാവർക്കും തന്നെ നൽകിയിട്ടുണ്ട്. ശരി, ആശ്രീ, ഷിനോജിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. ഷിനോജ, അവിടെ എന്താണ് സ്ഥിതി? ഈ കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ടൊക്കെ ഇറങ്ങിത്തുടങ്ങിയ കോട്ടയം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്, എന്താണ് ഇന്നത്തെ ഒരു ഇതുവരെ നോക്കുമ്പോൾ സാഹചര്യം? അഞ്ചത, കോട്ടയത്തെ സംബന്ധിച്ച് ഇന്ന് ആശ്വാസത്തിൻ്റെ പകലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരിടത്തും തന്നെ കാര്യമായ മഴ കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. തെളിഞ്ഞ ആകാശമാണ്, നല്ല വെയിലുമുണ്ട്. അതിനാൽ തന്നെ ഈ മഴ കനക്കാതിരിക്കുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഈ വെള്ളക്കെട്ടൊക്കെ ഇറങ്ങിപ്പോകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിളിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് തിരുവാർപ്പ് മേഖലയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്നതും ഈ തിരുവാർപ്പ്, ഇല്ലിക്കൽ, കുമരകം, അയ്മനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമൊക്കെ ഇതുവഴിയൊക്കെ പോയ സമയത്ത് ഇതിനേക്കാളുമൊക്കെ വെള്ളമുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടെ നിന്നൊക്കെ 1 അടിയോളം വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായും ഈ കാണുന്ന വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി ഏകദേശം 2-3 ദിവസമൊക്കെ വേണ്ടി വരും. മലയോര മേഖലകളിൽ മഴ പെയ്യുന്നില്ല എന്നതും ഇവരെ സംബന്ധിച്ച് ആശ്വാസമാണ്. പ്രത്യേകിച്ച് കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര മേഖലകളിൽ പെയ്യുന്ന വെള്ളമാണ് അത് മീനച്ചിലാറിലൂടെയും മണിമലയാറിലൂടെയും ഒക്കെ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. ആ വെള്ളമാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന വീട്ടിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളം കയറിക്കിടന്ന വീടായിരുന്നു. ഇവിടെയൊക്കെ ഇതിനകത്ത് ഇപ്പോഴും വെള്ളമുണ്ട്. ഇവിടെ ഈ വീട്ടിലെ ചേട്ടനൊക്കെ ഇതിന് ക്ലീനിങ്ങിൻ്റെ പരിപാടികളാണ്. ഈ വീട്ടിൽ നിന്ന് വെള്ളം 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങി പോവുകയാണെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ച്, ഈ വീട്ടുകാരെ സംബന്ധിച്ച് അത് വലിയ പണിയാണ്. കാരണം ഈ ചെളിയൊക്കെ ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെളിയൊക്കെ മാറ്റുക എന്നത് 2-3 ദിവസത്തെ പരിപാടിയാണ്. ഈ ചെളി മാറ്റുക, വീട്ടിനുള്ളിലെ പ്രധാന വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഈ മുകൾ ഭാഗങ്ങളിലേക്കൊക്കെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ ക്ലീനിങ്ങിലാണെന്ന് തോന്നുന്നു. ചേട്ടാ, ക്ലീനിങ് ആണോ? വെള്ളം മൊത്തം കയറിയോ വീട്ടിൽ? മൊത്തം വെള്ളം ആയിരുന്നു. വെള്ളം നല്ല രീതിയിൽ കട്ടിലിൻ്റെ
ക്ലാസ് മുട്ടുന്ന രീതി വെള്ളം കയറും. അത് ഇപ്പോൾ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതിന് ഇപ്പോൾ പിന്നെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതൊന്ന് തീരം കെട്ടി കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈയിടെ നമ്മൾക്ക് റോഡും കൂടെ പൊങ്ങാറണേ, റോഡിലൂടെ പൊങ്ങാറണേ വെള്ളം അങ്ങോട്ട് ഒഴുകുന്നില്ല, അങ്ങപ്പുറയിട്ട് പോകുന്നില്ല. അപ്പോൾ അത് കാരണം ഇവിടെ ഒന്നും വെള്ളമെല്ലാം കൂടെ കെട്ടിക്കിടന്നിട്ട് ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാം വെള്ളത്തിൻ്റെ ദുരിത. പുതിയ വീട് പണിതവർക്ക് ഒരേ വിഷയമാണ്. ചർക്കലുണ്ടല്ലേ? ഏതാ ചർക്കലുണ്ട്? ആ എല്ലാം ചെളിയാന്ന്, മൊത്തം ചെളി. ഇനിയിപ്പോൾ ഇത് ഇറക്കണം, കഴുകി ഇറക്കണം. മറ്റേ ലോഷൻ ഇതെല്ലാം ഇട്ട്, പെട്രോളും ലോഷനും എല്ലാം ഇട്ട് ഇറക്കി ക്ലീൻ ആക്കണം. ഇനി അത് എല്ലാം നമ്മൾ ഈ വെള്ളം കയറി കഴിയുമ്പോൾ ആ പാടം എടുത്തു പോകുന്നേ. പക്ഷെ ഇവരൊന്നും ഇതൊന്ന് കെട്ടിക്കിട്ടുവാണെങ്കിൽ ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു സഹായമൊക്കെ ചെയ്ത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മളതിനെല്ലാം അപേക്ഷ കാര്യങ്ങൾ കൊടുത്തു. നേരം ഈ വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാലും പണിയാണ്, അത് കഴിഞ്ഞാൽ മൊത്തത്തിലെ പണിയല്ലേ? അതെ അതെ, അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാ പണി. ഇത് കണ്ടു ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കയറ്റി ഓരോ പൊക്കി അവിടെ ഇവിടെ എല്ലാം വിട്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഇതുപോലെ എല്ലാം താഴെ ഇറക്കണം. അല്ല ചർക്കലുണ്ട്, ആ ചെളിയും വെള്ളം എല്ലാം ഉണ്ട്. ഇത് സ്ഥിരമാണ് ഇപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളെ സംബന്ധിച്ച ഒരു ജീവിതത്തിന്റെ ഭാഗം കൂടി ആയിട്ടുണ്ട്. ആ അതെ അതെ, ഇതിപ്പം ജൂലൈയിലും വെള്ളം കയറിയതല്ലേ ഇവിടെ ഒക്കെ? ആ വെള്ളമെല്ലാം വലിയ വെള്ളം, സാധാരണ വെള്ളം ഒരുമാതിരി വെള്ളം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ കയറും ഇതിനകത്ത്. അങ്ങനെയുള്ള രീതിയാണ്. നേരത്തെ ഏതൊരു വെള്ളം കയറിയായിരുന്നു? ഒരടി കൂടെ തന്നിട്ടുണ്ടോ? ആ ഇപ്പം വെള്ളം കുറേ ഇറങ്ങി, ഇന്ന് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട്. ഇതാണല്ലേ മീനച്ചിലാർ തെറ്റ് പുറകെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് കയറുക. അപ്പോൾ അവിടെ നിന്ന് ഈ തീരം കെട്ടിക്കിട്ടുവാണ് നമുക്ക് വിഷയമില്ല. അത് പിന്നെ കെട്ടി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ വിഷയം മാറും. എന്തായാലും ഇത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീട്ടിലെ മാത്രം അവസ്ഥയല്ല, ഈ കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വീടുകളും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മലയോര മേഖലകളിൽ മഴ കനക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാകും. അവരുടെ പിന്നെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഈ മഴ ഒന്ന് ഈ വെള്ളക്കെട്ടൊന്ന് ഇറങ്ങിപ്പോയാൽ പോലും അതിന് ശേഷം ഇത് ക്ലീനിങ് ആക്കി ഇത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് തന്നെ ദിവസങ്ങളെടുത്ത പണിയാണ്. ഇവരെ സംബന്ധിച്ച് ഇതവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ വെള്ളക്കെട്ട് എന്ന് പറയേണ്ടി വരും. അഞ്ചിത, അതെ ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇപ്പോൾ ഒരു മഴക്കാലം കഴിഞ്ഞേ ഉള്ളൂ, അപ്പോഴും വലിയ വെള്ളക്കെട്ട്, വീട് തോട് പോലെ ആയ അവസ്ഥ, അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വന്നപ്പോഴേക്ക് ഇതാ അടുത്ത മഴ. ഇതാണ് കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ പല മേഖലകളിലെയും ആളുകൾ നേരിടുന്ന പ്രതിസന്ധി. ഇല്ലിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം കയറും, വീടിനകത്തേക്ക് വെള്ളം കയറും. നോക്കൂ, രാവിലത്തെ സ്ഥിതിയാണ് ഈ കാണുന്നത്. രാവിലെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. വെള്ളം എന്നിറങ്ങും, ഇറങ്ങിയാൽ പോലും ഒരു ഒരാഴ്ചത്തെ പണിയുണ്ട് ആ വീട് വീടാക്കി എടുക്കാൻ. വല്ലാത്ത കഷ്ടപ്പാടാണ്, ആ ദുരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.